പൊന്നമ്പിളി എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകരുടെ സ്വന്തം ഹരിയായി മാറിയ നടനാണ് രാഹുൽ രവി. അതിനുശേഷം തമിഴിൽ നന്ദിനി എന്ന സീരിയലിൽ അഭിനയിച്ചതോടെ നടൻ്റെ താരമൂല്യം കുതിച്ചുയരുകയും ചെയ്തു. പിന്നാലെയാണ് മോഡലും ചെന്നൈയിലെ ഇൻ്റർനാഷണൽ ബാങ്കിൽ ഉദ്യോഗസ്ഥയുമായ ലക്ഷ്മി എസ് നായരെ താരം ജീവിത സഖിയാക്കിയത്. പെരുമ്പാവൂരിൽ വെച്ച് 2020 ഇവരുടെ വിവാഹം. വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലുമായിരുന്നു. എന്നാൽ 3 വർഷത്തിനിപ്പുറം ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ കലഹങ്ങൾ രൂക്ഷമാവുകയും വേർപിരിഞ്ഞ് താമസിക്കുകയുമായിരുന്നു. ഇപ്പോഴിതാ 1 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇരുവരും നിയമപരമായി വിവാഹമോചനം നേടിയിരിക്കുകയാണ്. സീരിയൽ രംഗത്ത് വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞ നടനാണ് രാഹുൽ രവി. മലയാളിയായ രാഹുൽ തമിഴിലും തെലുങ്കിലുമെല്ലാം സിനിമ സീരിയൽ രംഗത്തെ തിരക്കേറിയ താരമായി മാറിയിരുന്നു. 1 വർഷം മുമ്പാണ് രാഹുൽ രവിയുടെ വ്യക്തിജീവിതം വാർത്തകളിൽ നിറഞ്ഞത്. മുൻ ഭാര്യ നൽകിയ പരാതിയായിരുന്നു ഇതിന് കാരണം. രാഹുൽ രവിക്കെതിരെ ഗാർഹിക പീഡനത്തിനാണ് ഭാര്യയായിരുന്ന ലക്ഷ്മി പരാതി നൽകിയത്. രാഹുൽ രവിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ലക്ഷ്മി ഉന്നയിച്ചത്. നടനെ മറ്റൊരു സ്ത്രീക്കൊപ്പം പുലർച്ചെ 2 മണിക്ക് അപ്പാർട്ട്മെന്റിൽ നിന്നും പിടികൂടിയെന്നും വിവാഹശേഷവും ഒന്നിലേറെ സ്ത്രീകളുമായി രാഹുൽ സ്വകാര്യമായ ചാറ്റിംഗ് നടത്തിയെന്നുമൊക്കെയാണ് ലക്ഷ്മി പരാതിപ്പെട്ടത്. തുടർന്ന് ഒളിവിൽ പോയ നടനെ പിടികൂടാൻ ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. ഒടുവിൽ മുൻകൂർ ജാമ്യം നേടിയ നടൻ വിവാഹമോചനം നേടാനുള്ള പരിശ്രമത്തിലായിരുന്നു. നിയമപരമായി ലക്ഷ്മിയിൽ നിന്നും വേർപിരിഞ്ഞ ശേഷം ഇതാദ്യമായി എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ രവി ഇപ്പോൾ. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ സന്തോഷ ദാമ്പത്യമായിരുന്നെങ്കിലും പിന്നീടുള്ള മാസങ്ങളിൽ തങ്ങൾക്കിടയിൽ കല്ലുകടി ആരംഭിച്ചിരുന്നു. അതിൻ്റെ ആദ്യത്തെ കാരണം രാഹുൽ സീരിയലുകളിൽ അഭിനയിക്കുന്നതായിരുന്നു. അത് ലക്ഷ്മിക്ക് ഇഷ്ടമായിരുന്നില്ല. ഈ കരിയർ ഉപേക്ഷിക്കണമെന്നുള്ള ലക്ഷ്മിയുടെ ആവശ്യം അംഗീകരിക്കുവാൻ രാഹുലും തയ്യാറായിരുന്നില്ല. ഇതുമാത്രമല്ല, രാഹുലിൻ്റെ മാതാപിതാക്കൾക്കെതിരെയും ലക്ഷ്മി കേസ് നൽകിയിരുന്നു. കൂടാതെ രാഹുലിനെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിടികൂടിയെന്ന പരാതിയും. വേറെയും പല കാരണങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. വലിയൊരു ട്രാപ്പായിരുന്നു ലക്ഷ്മി തന്നെ കൊടുക്കാൻ ഒരുക്കിയത് എന്ന് രാഹുൽ പറയുന്നു. എന്നാൽ എല്ലാത്തിനും രാഹുലിൻ്റെ കയ്യിൽ തെളിവുകളുണ്ടായിരുന്നു. അത് കോടതിയിൽ സമർപ്പിച്ചതോടെയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചതും കോടതി വിവാഹമോചനം അംഗീകരിച്ചു നൽകിയതും. മലയാളത്തിൽ ചെയ്ത പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് രാഹുൽ രവി കരിയറിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. തമിഴിൽ നന്ദിനി എന്ന സീരിയൽ അഭിനയിച്ചതോടെ രാഹുൽ രവിയുടെ താരമൂല്യം കുതിച്ചുയർന്നു. ഇന്ന് തെലുങ്ക് സിനിമകളിലും രാഹുൽ രവി അഭിനയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും വിവാഹ ഫോട്ടോകൾ നീക്കിയതോടെയാണ് രാഹുൽ രവിയും ലക്ഷ്മി എസ് നായരും വേർപിരിഞ്ഞെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.